നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പകരം ഞാൻ വീണ്ടും വന്നേക്കാണ്. നമ്മുടെ വീഡിയോ ഇടാൻ 3 ദിവസം 4 ദിവസമൊക്കെ ഡിലേ വന്നിട്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു എൻഗേജ്മെൻ്റ് കഴിഞ്ഞപ്പോൾ ഹിലബാബ എന്താ വീഡിയോ ഇടാൻ എന്ത് കുറവ് എന്നൊക്കെ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റും ഇതും തമ്മിലുള്ള ബന്ധമല്ല. നമുക്ക് 5-ാം തീയതി കോളേജ് ഉറക്കുകയാണ്. ജാനുവരി 5-ന് എൻ്റെ കോളേജ് PG ആദ്യമായിട്ടാണ് ഞാൻ കോളേജ് കാണാൻ പോവുക. ഇനി ആകെ 3 മാസം കൂടിയേ ഉള്ളൂ കോളേജ് എൻ്റെ PG അവസാനിക്കുക. എന്നത് വേറെ കാര്യം. അപ്പോൾ ഈ 5-ാം തീയതി തുറക്കണ കാരണം കൊണ്ട് ഞങ്ങൾ കുറേ വർക്കുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം ഫീൽഡ് വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റിസർച്ചിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓട്ടത്തിലായിരുന്നു സത്യത്തിൽ ഞാൻ. അല്ലാതെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഈ ഒരു കുറച്ച് ഓട്ടം കുറച്ചല്ല നല്ല ഓട്ടമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ രാത്രി കാലത്തിനും വയ്യാതായിട്ടോ ക്ഷീണോ അപ്പോൾ രാത്രിയും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇതാണ് പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ പണ്ടിട്ട പോലെ ഡെയിലി വീഡിയോസും കോണ്ടന്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. കാരണം എല്ലാ പണികളും കറക്റ്റായിട്ട് കഴിഞ്ഞ് കിട്ടി സമാധാനം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ തമ്മിൽ കണ്ടിട്ടാവും വന്ന് എൻ്റെ കാലിന് എന്ത് പറ്റിയെന്ന് സത്യം പറയാലോ. എനിക്ക് ഇത് കുറേ ആയി എനിക്ക് ഇപ്പോഴും ഉണ്ട്. വേറെ കുറേ കാലമായിട്ട് ഒരു 7-9 മാസമായിട്ട് എൻ്റെ കാലിൽ ആണി എന്നൊക്കെ നമ്മൾ പറയൂലേ, ആണി കാലിൽ ആണി വന്നേക്കാ എന്നൊക്കെ പറയില്ലേ, ഇതാണ് സംഭവം എൻ്റെ കാലിൽ. അപ്പം എനിക്ക് ഭയങ്കര നാണക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി രോഗം ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പമുള്ള ഒരു നാണക്കേട് പോലെ എനിക്ക് സ്വയം ഫീൽ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി എന്താ ഇത് അസുഖം രോഗമല്ലേ ആണി രോഗം, ആർക്കും വരാത്തതൊന്നുമല്ലല്ലോ. പക്ഷേ ഇതെന്നാൽ എല്ലാവർക്കും വരൂല, അങ്ങനെയാണ്. ആണി രോഗം എന്നറിയാത്തവർ കുറെ കോൺഫൂട്ട് എന്നൊക്കെ പറയും. കോൺഫൂട്ട് എന്നാണ് പറയുക ഇംഗ്ലീഷിലും മലയാളത്തിൽ ആണി രോഗം എന്ന് പറയും. എനിക്ക് ആണി രോഗം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മീശമാധവനിൽ മാളച്ചേട്ടൻ്റെ കാലിൽ ആണി ഫുള്ള് വന്നിട്ട് ചെരിപ്പിടാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് എനിക്ക് ഒരെണ്ണ എൻ്റെ കാലിൽ ഒരെണ്ണ ഉള്ളു കേട്ടോ, ഒരൊറ്റ സെയിം സ്ഥലത്താണ് ഇപ്പോഴും വരുന്നത്, ആ ഒരു സെയിം സ്ഥലത്താണ്. അപ്പോൾ ഇത് വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിൽ അങ്ങനെ കാലിൽ ഫുള്ള് ആണി വരുന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഡോക്ടറിനെ പറയുമ്പോൾ ഉപ്പാടെ ഫ്രണ്ടാണ് ഹോമിയോ ഡോക്ടർ. അപ്പോൾ ഡോക്ടറാണ് ഡോക്ടർ പറഞ്ഞു ഇത് അങ്ങനെ വലിയ കാര്യമുള്ളതല്ല, ഈ കോൺഫൂട്ട് അത്ര കാര്യമുള്ളതൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ഇത് പലതരം ഉണ്ട്, ഈ കോൺഫൂട്ട് ഹാർഡ് കോൺ ഉണ്ട്, സോഫ്റ്റ് കോൺ ഉണ്ട്, പിന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതുണ്ട്. അത് കുറച്ചും കൂടി വലുതായി, കുറച്ചും കൂടി ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പി നായക്കുരക്കൂട്ടാ ഞാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാര്യം ഈ നായക്കുട. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെയെന്ന് പറയുന്നത് ഈ കോൺഫൂട്ട് വരാൻ പല പെട്ടെന്ന് ഇങ്ങനെ എല്ലാവർക്കും വരാനും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളിത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഷൂസ് ഇടില്ലേ, ഷൂസ് ഇടുമ്പോൾ സോക്സ് ഇടാതിരിക്കുക. അപ്പോൾ കോൺഫൂട്ട് വരാൻ ചാൻസ് ഭയങ്കര ഉള്ള ചില ഒരു ഷൂവിൻ്റെ കൂടെ സോക്സ് ഇടില്ല. ഞാൻ ഇങ്ങനത്തെ എനിക്കൊരു ഇങ്ങനത്തെ വൃത്തി കേട്ടോ സ്വഭാവമുണ്ട്. എനിക്ക് ഷൂടെ കൂടെയൊക്കെ സോക്സ് ഇടാൻ ഭയങ്കര മടിയാണ്. അത് എനിക്കിതില്ല. പിന്നെ ഞാൻ ചെരിപ്പിടാതെ നടക്കും. അങ്ങനെ ഒരിക്കലും നടക്കരുത്. ചെരിപ്പിടാതെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ കാലൊക്കെ കല്ലിൽ കുത്തും. ചിലവർക്ക് നന്നായിട്ട് കുത്തിയും കാര്യങ്ങളൊക്കെ ആവും. കാരണം പ്രഷർ കൊടുക്കല്ലേ ഗ്രൗണ്ടിലേക്ക്. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഈ കോൺഫൂട്ട് വരും. പിന്നെ ചിലവർ ഹീൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാകം തെറ്റി ഹീൽസ് എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ സൈസിലല്ലാത്ത ഹീൽസ് ഇടാം. ഇങ്ങനെയൊക്കെ വന്നാൽ ഈ പറഞ്ഞ ആണി രോഗം നിങ്ങൾക്ക് വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുമല്ല, ചിലവർക്ക് ഇത് വരും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ വരുന്നു വിചാരിച്ച് വന്നൊന്നല്ല, എനിക്ക് നല്ല പക്ഷെ നല്ല വേദനയാണ്. എനിക്ക് കാലുണ്ടല്ലോ അടിയിൽ ഇങ്ങനെ കുത്തുമ്പോൾ വേണം. ഇപ്പം ഞാനൊരുമായി നടക്കുമ്പോൾ ഈ കാൽപാത ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് വരെ. മൊത്തത്തിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഒരു വേദനയാണ്. കറക്റ്റ് എനിക്ക് ആ ഒരു ഭാഗത്ത് നമ്മുടെ പ്രഷർ കൊടുക്കുന്ന ഭാഗത്ത് എനിക്ക് വന്നേക്കുന്നത്. അതാണ് ഹാർട്ട് കോൺ എന്ന് പറയുന്നത്. സോഫ്റ്റ് കോൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലിൻ്റെ നമ്മുടെ തറല വിരൽ അങ്ങനത്തെ വിരലിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയായിട്ട് വരുന്നതാണ് സോഫ്റ്റ് കോൺ എന്ന് പറയുന്നത്. എനിക്ക് വന്നേക്കുന്നത് ഈ നമ്മുടെ ഞാൻ കാണിച്ചില്ലേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാലിൻ്റെ വന്നേക്കുന്നത്, അത് ഹാർട്ട് കോൺ ആണ്. അപ്പോൾ നടക്കുമ്പോൾ എനിക്ക് നല്ല കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള റെമഡീസാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഈ ഹാർട്ട് കോൺ ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് മാറി, ഞാൻ പെട്ടെന്ന് ഹീലായി. ഒരു 5 ദിവസം കൊണ്ട് സംഭവം മാറി. പിന്നെ ഇപ്പോൾ അടുത്ത് വീണ്ടും നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ കുരുത്തക്കേട് കാരണം ഞാൻ ഈ ചെരിപ്പിടാണ്ട് നടക്കും. എനിക്കിങ്ങനത്തെ ഞാൻ ഇങ്ങനെയൊക്കെ ചെരിപ്പിടാണ്ടൊക്കെ നടന്ന് വീണ്ടും എനിക്ക് ആ സെയിം സ്ഥലത്ത് വന്ന് അതുവരെ വരാതിരിക്കുന്നു. എനിക്കിപ്പോൾ ഇതേ ഉണ്ട്, ആ സെയിം സ്ഥലത്ത് തന്നെ എനിക്ക് വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ എന്താണ് ഹാർട്ട് കോൺ? ഇങ്ങനത്തെ ഈ ആണി വന്നു കഴിഞ്ഞാല് ചെയ്യില്ലെന്നല്ല ഞാൻ പറഞ്ഞുതരാം, ഇത് ഫുള്ള് ഞാൻ ചെയ്ത റെമഡി ആട്ടോ. എനിക്ക് വന്ന് എനിക്ക് എങ്ങനെ ഹീലായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഡയബറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷുഗർ ഇല്ലേ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെന്റ് ഒരിക്കലും ചെയ്യരുത് ആണി. കാരണം അത് വരുമ്പോൾ എന്തായാലും അപ്പം തന്നെ ഡോക്ടറിനെ പോയി കാണിക്കണം. കാരണം അപ്പം നിസ്സാര കളിയല്ല, നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഓരോ പരീക്ഷണങ്ങൾ നടത്താനുള്ളതല്ല, അത് ഡോക്ടറിനെ എന്തായാലും കാണിക്കണം ഡയബറ്റീസ് ഉള്ളവർ. അതേപോലെ ഞാൻ പറഞ്ഞു, ഈ കോണിന്, ഫുഡ് കോണിന് പല വേരിയൻസ് ഉണ്ട്, അതിൽ ഇൻഫെക്ഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് നോർമൽ അല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും വെച്ചിരിക്കരുത്, ഡോക്ടറിനെ കാണിക്കണം. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇന്ന തരം കോണുണ്ട്, ഈ തരം കോണുണ്ടെന്ന് ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു രോഗമാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇത് പറയാം, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലോ കാര്യങ്ങളൊന്നല്ല, പക്ഷെ എനിക്ക് ഒന്ന് പറയാമല്ലോ എൻ്റെ സെൽഫ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സാധാ കുഞ്ഞു കുഞ്ഞു ആണി എന്ന് പറയുമ്പോൾ നമ്മൾ തഴുമ്പോഴൊക്കെ വരെ ഈ കുഞ്ഞു കുഞ്ഞു ആണിയുള്ളവർക്ക് ഈ മാർഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പ് ഈ വീഡിയോ അത്രയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 4-5 പേർക്കൊക്കെ ആയിരിക്കും ആണി രോഗം, ബാക്കി ആർക്കും ഇത് ഉണ്ടായിരിക്കില്ല. കാരണം ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊന്നല്ല കാര്യങ്ങൾ. ഫസ്റ്റ് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലുണ്ടല്ലോ, ഏത് കാലിലാണ് ഈ ആണിയുള്ളത് വെച്ചാൽ, ആ കാലിൽ ചൂടുവെള്ളത്തിൽ, നല്ല ഭയങ്കര ചൂടല്ല, ഇളം ചൂടുവെള്ളത്തിൽ ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ട് ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5 ദിവസം അങ്ങനെ മുക്കി വെക്കും, അതൊന്ന് കാലൊന്ന് സോഫ്റ്റ് ആവാനായിരുന്നേ. എന്നിട്ട് നമുക്ക് സ്ക്രബ് ഉണ്ടാവില്ലേ വീട്ടിൽ, സ്ക്രബ് മേടിച്ച് ഞാൻ, അഥവാ വീട്ടിൽ സ്ക്രബൊന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, കുറച്ച് പഞ്ചസാര എടുക്കാം, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അപ്പോൾ സ്ക്രബായി കിട്ടും. ആ സ്ക്രബ് എടുത്തിട്ട് നന്നായിട്ട് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ആണി വന്നേക്കുന്നത് അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആ ഭാഗം സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾ അപ്ലൈ ചെയ്യുക, ഇത് നന്നായിട്ട് തുടച്ച് വൃത്തിയാണ്, കാല് നല്ല വൃത്തിയാണ് കേട്ടോ. എന്നിട്ട് വേണം മഞ്ഞൾ ഒന്ന് പുരട്ടി കൊടുക്കുക, പെട്ടെന്ന് മാറും ഈ കോൺഫോർട്ട് ഉള്ളത്. ഇനി ഇതൊന്നും കഴിഞ്ഞ് മാറിയില്ലെങ്കിലും പെട്ടെന്ന് മാറാൻ എനിക്ക് അടുത്തതെന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ ആൻറ്റി പറഞ്ഞാണ്, ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് പറയുന്നില്ല, വേറെ ഒന്നുകൊണ്ടല്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ ഇത് മേടിച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിൽ ഏത്, ഇപ്പോൾ ഇത് ചോദിച്ചാൽ മതി, കോൺ ക്യാപ്സ് എന്ന് ചോദിച്ചാൽ മതി. കോൺ ക്യാപ്സ് എന്ന് വെച്ചാൽ ആണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണ ക്യാപ്സ് ആണ്. കോൺ ക്യാപ്സ് എന്ന് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അപ്പോൾ ഏത് ബ്രാൻഡ് എന്ന് പറയാത്തതെന്ന് വെച്ചാൽ, ഇനി ഈ ബ്രാൻഡ് തന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചാലോ, അങ്ങനെ ഒന്നുമില്ല, മെഡിക്കൽ ഷോപ്പിൽ പോവാ, കോൺ ക്യാപ്സ് വേണമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 4 എണ്ണം കേട്ടോ, 4 കോൺ ക്യാപ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ക്യാപ്സ് ഞാൻ കാണിച്ചില്ല, നമ്മളെ ബാൻഡേഡ് പോലെ ഇരിക്കും ഇതിൻ്റെ ക്യാപ്സ് എന്ന് പറയുന്നത്, കണ്ടോ. ഇത് ഉമ്മ, ഇതെനിക്കും ഉമ്മാക്കൊന്നും അറിഞ്ഞിരുന്നില്ല. ഉമ്മ, എൻ്റെ ആൻറ്റിയാണ് പറഞ്ഞത്, ആൻറ്റിയുടെ മക്കൾക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന്, അവർക്ക് സ്പോർട്സിലൊക്കെ ഉള്ളതാ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, കറക്റ്റ് നമ്മളെ ബാൻഡേഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചുതരാം, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. വെക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയണത്, ഈ ഒരു സാധനമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഈ ഒരു സംഭവം കാണും, ഇതാണ് ഇതിൻ്റെ മരുന്ന്. ഇതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ഇതേ ഈ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ ആണിയുള്ളത്, എവിടെയാണോ നമുക്ക് കോണുള്ളത്, അവിടെ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കാണിച്ചു തരും, ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ക്യാപ് ഇതിലുള്ളത് എവിടെയാണോ അവിടെ നന്നായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് ആ മരുന്ന് ആ നമ്മുടെ ആണിമ വേണം കറക്റ്റ് വരാൻ വേണ്ടി, കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ തിരി പിടിക്കാൻ പാടില്ല. കാരണം നമുക്കൊരു ശീലമുണ്ട്, ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരിക്കാൻ തോന്നും, അങ്ങനെ ഉരിക്കരുത്. ഇത് താനേ ഉരിഞ്ഞു പോവും, താനേ ഉരിഞ്ഞു പോവും, ഇത് ഉരിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഒരു 4 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണി പോയിന്ന് വരില്ല. എനിക്ക് 4 സ്റ്റിക്കറും കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ്, ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പുതിയത് ഒട്ടിക്കും, നമുക്കിത് അറിയാമല്ലോ ആണി വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഉരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അവിടെ കറക്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ ഒട്ടിച്ചൊരു പാടാണ് ഫസ്റ്റിക്കിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് ഒട്ടിച്ചപ്പോഴും ചില കുറച്ചിങ്ങനെ ഒരു തൊലി അടരണ പോലെ തോന്നി. മൂന്നാമത് ഒട്ടിച്ചപ്പോൾ ആണ് ഇങ്ങനെ പോളം, ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കില്ല, നമുക്കിങ്ങനെ ചില നിറഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ വൈറ്റ് ബാഗ് ഇതായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായിട്ടത് എന്താന്ന്. 4th വട്ടമായപ്പോൾ കറക്റ്റ് ആ സ്റ്റിക്കർ ഒലിച്ചപ്പോൾ ഇവിടുന്ന് ഇട്ടിട്ട് ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇട്ടിട്ട് തൊലി ഇങ്ങനെ വരണ പോലെ തോന്നി. ഫുള്ളിങ്ങനെ നമ്മൾ മുകളിലത്തെ കുഞ്ഞിലെയർ ഇങ്ങനെ പറഞ്ഞു വരണ പോലെ തോന്നി. അപ്പോൾ നമുക്ക് പേടിയാവും, കാരണം കാലിൻ്റെ ആ ആണിയുടെ ഭാഗം മാത്രമല്ല, ആ ഒട്ടിച്ച ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നതാണ്.
പിന്നെ എനിക്ക് കിട്ടിയത് കറക്റ്റ് നമ്മുടെ സ്കിന്നിൽ പോകുന്നു ആ ആണി കറക്റ്റ് സ്കിൻ ആ ഒരു തൊലിയുടെ ഇത് കറക്റ്റ് ആണി ഇരിക്കുന്നത് കാണാം. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ഉരിഞ്ഞു വരുമ്പോൾ ഇതേപോലെ ആണി കിട്ടി കറക്റ്റ് ആണി ഇങ്ങനെ ഉരിഞ്ഞു വന്നു. പിന്നെ വേദനയില്ല അവിടെ ഒന്നുമില്ല നമുക്ക് സാധാരണ ഇങ്ങനെയായിരുന്നു അതേപോലെ ആയിട്ട് നല്ലതായിരുന്നു. അത്രയും പെട്ടെന്ന് സുഖം കിട്ടും. ചിലവർക്ക് നാലും പോരാഞ്ഞിട്ട് ഒരു അഞ്ചാറ് ക്യാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുക. എനിക്ക് നാലെണ്ണത്തിൽ എനിക്ക് അത്രക്ക് വലുതല്ലാത്തതുകൊണ്ട് നാലെണ്ണത്തിൽ ഇപ്പം ഞാൻ ഒട്ടിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഈ അടുത്ത് ഞാൻ ഈ നമ്മുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഹീൽസും കാര്യം ഞാനതൊന്നും ഇടാറില്ല ഹീൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഹീൽസൊന്നും ഇടാറില്ല. പിന്നെ ഈ ചെരുപ്പ് കല്ലിങ്ങനെ ഓടുക കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ എന്ത് പറയുക ആണി എന്ന് പറയുമ്പോൾ ഇത് ഇത് ചെയ്താൽ മതി. മിക്കവർക്കും അറിയില്ല ഇങ്ങനെ കോൺകാപ്സ് ഉള്ളത് അറിയില്ല. മിക്കവർക്കും എനിക്കുള്ള പോലെ ചിലവർക്ക് നാണക്കേടുണ്ടാകും. പക്ഷെ ഇതൊരു നാണക്കേടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാവരും കോമൺ ആയിട്ട് വരും ഇങ്ങനെ ചെരിപ്പിടാണ്. ഞാൻ വിചാരിച്ചത് എന്തോ വേറെ മാരക അസുഖം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതല്ല എന്നൊക്കെ മനസ്സിലായത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് കാല് വൃത്തിയാക്കണം നിർബന്ധമാണ്. അപ്പോൾ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ട് കാല് മുക്കി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞ് തുടച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. കോക്കനട്ടും കോക്കനട്ട് ഓയിലും നമ്മുടെ പഞ്ചസാര ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. എന്നിട്ട് മഞ്ഞൾ അപ്ലൈ ചെയ്യുക. ഇതും കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഒരു 4 days ഒക്കെ കഴിഞ്ഞിട്ട് അത് പോയില്ല എന്നുണ്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ കോൺകാപ്സ് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മതി. അപ്പോൾ കിട്ടും. ഞാൻ വീണ്ടും പറയുകയാണ് ഡയബറ്റീസ് ഉള്ളവരും ഈ കോൺകാപ്പ് യൂസ് ചെയ്യരുത്, ഡോക്ടറിനെ കാണിക്കണം. നിങ്ങൾ ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഡയബറ്റീസ് അങ്ങനെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. ഇങ്ങനത്തെ വെറും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ഈ കല്ലുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് കോൺകാപ്പ് ഈ കോണ് വന്നവർ മാത്രം ഇതാക്കുക. ഇതെൻ്റെ ഒരു റെമഡി മാത്രമാണ് ഞാൻ വീണ്ടും പറയാം. ഞാൻ വല്ല ഹെൽത്ത് പ്രാക്ടീഷണറോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് പോലും പറഞ്ഞുതരാത്തത്. എന്താണ് ഈ സംഭവം കാരണം മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണല്ലോ, നിങ്ങൾ ചോദിച്ചാൽ മതി കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം കോണ് ഇനി വരാൻ നമുക്ക് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാൻ ചാൻസ് ഉണ്ട്, വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. ചിലവർക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും, ഒന്നിൽ നിൽക്കില്ല, ചിലവർക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. അങ്ങനെയുള്ള കോണും ഉണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അതൊക്കെയാണ് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് പല ടൈപ്പുണ്ട് ഈ കോൺസിലും. എനിക്കെന്തോ ഭാഗ്യം, പക്ഷെ വേദന കിട്ടും. ഞാൻ നടക്കുമ്പോഴൊക്കെ നല്ല വേദന ആയതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ഈ കോൺകാപ്പൊക്കെ പേടിച്ച് പരീക്ഷ. പക്ഷെ കിടുവാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. എന്നോട് കുറേ പേര് നമ്മളെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ എന്നോട് യൂട്യൂബിൽ ഇടവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇടക്കിടക്ക് ഇടുന്നുണ്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ്. നമ്മുടെ എൻ്റെ വീട്ടിലിപ്പോൾ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ നടക്കില്ല, അപ്പോൾ അതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇൻസ്റ്റയിലാണ് ഫീഡ് പോസ്റ്റ് ചെയ്യാറ്. യൂട്യൂബിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ടാബ് ഇടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, വെറുതെ എല്ലാവരും വെറുപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇൻസ്റ്റയിലാണ് ഇടാറ്. പിന്നെ ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യുക. aslamarleyvlog എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടൻറ്റൊക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. ഞാനപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. ബൈ ബൈ.